പലയിടത്തേക്കൊക്കെ പോകാനും ക്ലാസ്സിൽ പോകാനും ക്ലാസ് എടുക്കാനും എൻ്റെ കച്ചവടമൊക്കെ ഭംഗിയായി മാർക്കറ്റിംഗ് നടത്താനും ഒക്കെ എറണാകുളം കേന്ദ്രമായില്ലെങ്കിൽ പറ്റില്ല. ഇപ്പം എൻ എച്ചിൻ്റെ സൈഡിലൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു വില, എന്നാൽ വഴിയും സൗകര്യമൊക്കെ ഉള്ളിടത്ത് വേണം വാങ്ങാൻ. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നോക്കി മെയിൻ റോഡുകളൊക്കെ നോക്കിയാണ് സ്ഥലം വാങ്ങേണ്ടത്. അപ്പം സ്ഥലത്തിന് കുറച്ച് വില കുറച്ച് കിട്ടാവുന്ന എൻ എച്ചിൻ്റെ സൈഡിൽ കുണ്ടന്നൂരിന് അപ്പുറത്ത് പണ്ട് വില കുറഞ്ഞപ്പം എന്നാവൻ പറഞ്ഞ ഇവിടെ 6,000-7,000 രൂപയെ സെൻറ്റിന് വിലയുള്ളൂ. അന്ന് 10 കൊല്ലം മുമ്പ്, അന്ന് റോഡൊന്നും ഇത്രയും വികസിച്ചില്ല. അന്ന് വെറുതെ മേടിച്ചിടാൻ സ്വാമിയെന്ന് പറഞ്ഞിട്ടും അന്ന് കയ്യിലുള്ള കാശ് മുടക്കാനുള്ളൊരു മടിയും ഈ വയൽ വാങ്ങിച്ചിരുന്നു എന്നുള്ള തോന്നലും കാരണം മേടിക്കാത്തതാണ്. ഇപ്പോൾ പോയി നോക്കി ഇപ്പം ലക്ഷങ്ങളാണ് വില. 25 ലക്ഷത്തിന് തരാമെന്ന് ഒരുത്തം പറഞ്ഞാൽ 25 അന്നേരെ മേടിക്കാൻ ആൾ നിൽക്കുന്ന സ്ഥലം. അപ്പം ഇത് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിടം പഠിക്കണം. പയലടിച്ചൊക്കെ കെട്ടിടം പണിയുമ്പോൾ ആദ്യം ഇതിനകത്തെ വെള്ളം നകക്കണം. വെള്ളം ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ലാതെ ഇതിനകത്ത് ഞണ്ടുകൾ, കക്കകൾ, ഞൗണിക്കകൾ, വാട്ടർ സ്നെയിൽ, ഫ്രഷ് വാട്ടർ സ്നെയിൽ, മത്സ്യങ്ങൾ, പ്രപഞ്ചാധീശനായ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ എൻ്റെ ജീവന് എന്തെല്ലാം വൈകാരികതകളുണ്ടോ, വേദന, സങ്കല്പനങ്ങൾ, ഭാവനകൾ, ഉണർവ്, ഉറക്കം, സ്വപ്നം, ഇതൊക്കെ അവയ്ക്കുണ്ട്. അവ ഇണചേരുന്നുണ്ട്, അവ ആഹരിക്കുന്നുണ്ട്, അവ വെള്ളം കുടിക്കുന്നുണ്ട്, അവ വിസർജിക്കുന്നുണ്ട്, അവ കുട്ടികളെ പ്രസവിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുട്ടയിടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. സ്കൂളിൽ പോയി പഠിച്ച ജീവസൃഷ്ടിയിൽ ഞാൻ പഠിച്ച MA-യോ PhD-യോ എഞ്ചിനീയറിങ്ങോ ഡോക്ടറേറ്റോ എടുത്തു എന്ന ആ ഒരു വ്യത്യാസമല്ലാതെ ഏതിലാണ് അവയും ഞാനും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം? സന്യാസിയായിട്ടും ലോക ജീവജാലങ്ങളെ മുഴുവൻ പ്രേമിക്കുന്നവനായിട്ട് പ്രേമാർപ്പണ പ്രഭുവായ ശ്രീകൃഷ്ണൻ മുതലായവയുടെ സങ്കല്പങ്ങളെ ഉൾക്കൊള്ളുന്നവനായിട്ട് ഭാഗവതം തുടങ്ങിയവ സപ്താഹങ്ങളിലൂടെ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നവനായിട്ടും ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളുടെ വക്താവായി ലോകത്തൂടെ ഓടി നടക്കുന്നവനായിട്ടും ഞാൻ ഈ ജീവജാലങ്ങളെല്ലാം കിടക്കുന്നിടത്തേക്ക് ഒരു മലയിടിച്ച മണ്ണ് ഒരു ടിപ്പറിൽ കൊണ്ടുവന്ന് അതിന് മുകളിലേക്ക് ഇടുമ്പോൾ ആ മണ്ണിനടിയിൽ ശ്വാസനിശ്വാസങ്ങൾക്ക് നിവൃത്തിയില്ലാതെ കേഴുകയും ശ്വാസം മുട്ടി ജീവൻ ഒടുങ്ങുകയും ചെയ്യുന്ന ആ ജീവന്റെ വിലയനത്തിൽ അവയ്ക്കുണ്ടാകുന്ന വേദന കുറഞ്ഞ പക്ഷം ഒരു ചാല് കീറി വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം കൊടുത്ത് ഒരറ്റത്തു നിന്ന് മണ്ണിട്ട് കൊണ്ടുവന്ന് ആ ജീവിയെ വിടാനെങ്കിലുമുള്ള കാരുണ്യമെങ്കിലും കാണിക്കാൻ എൻ്റെ വിദ്യാഭ്യാസം വളരാതിരുന്ന് വിദ്യാഭ്യാസവും മതവും അനുഷ്ഠാനങ്ങളും സന്യാസവും ഉയർച്ചയും എല്ലാമായി നീങ്ങുന്ന ഞാൻ എന്ത് വിദ്യാഭ്യാസമാണ് എൻ്റെ മനസ്സിനെ ബുദ്ധിയെ സൗമ്യമാക്കാൻ നേടിയത്? എൻ്റെ കൂടെയുള്ള എഞ്ചിനീയർമാർ, പയലടിക്കാൻ വന്നിരിക്കുന്ന ടെക്നീഷ്യന്മാർ, എൻ്റെ ഇൻകം ടാക്സും സെയിൽ ടാക്സും കണക്ക് കൂട്ടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്മാർ,
എല്ലാം വിദ്യാഭ്യാസത്തിൽ അത്യുന്നതന്മാരാണ്. എൻ്റെ ഒരു ശിഷ്യൻ ഐ ടിയിൽ ഉന്നതനാണ്. എൻ്റെ മറ്റൊരു ശിഷ്യൻ എക്കണോമിക്സിൽ അദ്വിതീയനാണ്. എൻ്റെ വേറൊരു ശിഷ്യൻ മാധ്യമത്തിൻ്റെ പ്രഭുവാണ്. ഇവരൊക്കെ വന്നതിന് തറക്കല്ലിടുമ്പോൾ, ഇവരൊക്കെ വന്ന ഭൂമിപൂജ ചെയ്യുമ്പോൾ, എന്നെയും അവരെയും പോലെ ആ ജീവന്റെ തുടിപ്പിന് 10 രൂപയുടെ ലാഭത്തിനു വേണ്ടി നിസ്സാരമായി ഞാൻ ചെയ്യുന്ന ആ കർമ്മത്തെ കാണാതിരിക്കുന്നത് അവരുടെ എല്ലാം കണ്ണ് എൻ്റെ കണ്ണ് വിദ്യാഭ്യാസം കൊണ്ട് മൂടിക്കെട്ടിയത് കൊണ്ടാവില്ലേ? സമഗ്ര ജീവിതത്തിൻ്റെ സമീചീനമായൊരു സാമഞ്ജസ്യത്തിന് മനുഷ്യനും സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം ചേർന്നിരിക്കുന്ന യജ്ഞപൂർവകമായ ഒരു മേളനത്തിന് എൻ്റെ ചുണ്ട് ഒരു മുരളിയെ ഊതുകയാണെങ്കിൽ ആ ശബ്ദധാരയിൽ പോലും സമസ്ത ജീവനെയും രഞ്ജിപ്പിക്കുന്ന ഒരൈതിഹാസികതയുണ്ടാകണമെന്ന ഇതിഹാസം പഠിപ്പിക്കുന്ന ഞാൻ ഇങ്ങനെയായി നിന്നിട്ട് മൂല്യത്തകർച്ചയെപ്പറ്റി വിലപിക്കുന്നത് എന്തിനാ? അതും ഒരു കച്ചവടത്തിൻ്റെ ഭാഗമല്ലേ? നിലവാരത്തകർച്ചയെക്കുറിച്ച് ഞാൻ ആക്രോശിക്കുന്നത് എന്തിനാ? എന്നെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളവരുടെ നിലവാരം പോയി എന്ന് തോന്നിപ്പിച്ച് എൻ്റെ കച്ചവടം കൊഴിപ്പിക്കാനായിരിക്കില്ലേ? പകരം സത്യസന്ധമായി ചിന്തിച്ചാൽ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം? ജീവനും ജീവനും തമ്മിലുള്ള സാമഞ്ജസ്യമാണെങ്കിൽ, പ്രകൃതിയും ജീവനും തമ്മിലുള്ള സാമഞ്ജസ്യമാണെങ്കിൽ, ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള സംയോഗമാണെങ്കിൽ, പരയും അപരയും പരയിൽ ലയിക്കാനുള്ള സുസംവേദ്യതയാണെങ്കിൽ, ഇതിലേതാണ് സംഭവിക്കുന്നത്? ഇത് കഴിഞ്ഞ് ഞാൻ നാളെ ശ്വാസം കിട്ടാതെ വിഷമിച്ചാൽ, അതിൽ പങ്കെടുത്ത എൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക് നാളെ ശ്വാസം മുട്ടൽ വന്നാൽ, ഞാനൊരു ഗൃഹസ്ഥനാണെങ്കിൽ എൻ്റെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കുമെല്ലാം ആ മണ്ണിൽ നാളെ ശ്വാസമടച്ച് വിഷമതകൾ വന്നാൽ, ശാസ്ത്രവും സാങ്കേതികവിദ്യയും അവൻ്റെ ശരീരസ്ഥിതിയിൽ വന്ന വൈകല്യം തേടാൻ സ്കാനിങ്ങും എക്സ്റേയും നടത്തുമ്പോൾ, ലങ്സ് ആർ ക്ലിയർ, ലിവർ ക്ലിയർ, നോർമൽ സ്കാനിങ് എന്നൊക്കെ അടിച്ചു കൊടുത്ത് ഇതിൻ്റെ കാരണങ്ങൾ ശരീരത്തിലെല്ലാം തേടുമ്പോൾ, അന്നത്തെ ദുരമൂർത്ത പ്രകൃതിയിൽ ഹിംസയും സ്തേയവും അന്യഥാ കാമവും കൊണ്ട് ഓരോ ടിപ്പർ മണ്ണും വന്നു വീണ് അതിനടിയിൽ നിന്നുപോയ ഒരു ജീവിയായി എൻ്റെ കോശം പ്രതിപ്രവർത്തിക്കുന്നതാണ് ഏതോ ഒരു വേളയിലെ സ്മൃതിയിൽ എനിക്ക് ശ്വാസം മുട്ടായിത്തീരുന്നതെങ്കിൽ, ഇൻ വൈവോയിലും ഇൻ വിട്രോയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന മരുന്നുകളിലേതൊന്നാണ് എൻ്റെ ഈ ഗതീയതയെ തടഞ്ഞു നിർത്തുക?